465000 രൂപ ഫുൾ ലോൺ. പോളോ ഫുൾ ലോൺ അല്ലേ? 2018 മോഡൽ ഫുൾ ലോൺ വണ്ടി. ഏറ്റവും ടോപ്പ് ഉണ്ട്. 32000 കിലോ. കമ്പനി വാറണ്ടി കഴിയാത്ത വണ്ടി. കഴിയാത്ത വണ്ടി. അത് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. സാധനം ഓഫർ ഇവിടെ തകർക്കുകയാണ്. മാക്സിമം നമ്മൾ വില കുറച്ച് കസ്റ്റമർക്ക് കൊടുക്കുക. 2021 മോഡൽ വെറും 30000 കിലോമീറ്റർ കൂടിയാണ്. ചെറിയ കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ. ഓക്കെ. 2021 മോഡൽ BS6 വണ്ടി. ഒരു ദിവസം കൊണ്ട് അരമണിക്കൂർ സിവിൽ സ്കോർ. ഒരു ദിവസം കൊണ്ട് വണ്ടി. രണ്ടാം ദിവസം വണ്ടി കൊടുക്കുക ഡെലിവറി. 270000 രൂപ നമുക്ക് ഫുൾ ലോൺ. നല്ലൊരു ഫാമിലി കാർ എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഫാമിലി എൻക്വയറി. ഗ്രാൻഡേഡറാണ്, ഹുണ്ടായുടെ വണ്ടിയാണ്. ഫുൾ ലോൺ. വീണ്ടും ഫുൾ ലോണുള്ള വണ്ടിയാണ്. സെഡാൻ ആണ്. 17 മോഡൽ. ഇത് ഫുൾ ലോൺ ആണ്. ഇത് ഫുൾ ലോൺ. 17 മോഡൽ ഡെൽറ്റ. അതിന്റെ മൈലേജ് ഭയങ്കര മൈലേജ് ഉള്ള. എന്തായാലും ഒരു 23 ഒക്കെ കിട്ടൂല. 100% ബലേനോ മൈലേജ് ഉള്ള വണ്ടിയല്ലേ. നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കുക. അതും ഫുൾ ലോൺ. ഫുൾ ലോൺ ഓട്ടോമാറ്റിക് ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും വെച്ചാൽ ഫുൾ ലോൺ. ഫുൾ ലോൺ. ഇനി കുറക്കാൻ എന്തെങ്കിലും ഇല്ല. ഇല്ല, റംസാൻ ഓഫർ. 17 മോഡൽ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. രണ്ട് എപ്പോഴും യാതൊരു പ്രശ്നമില്ല. ബോണ്ടിന്റെ റീപ്ലേസ്മെന്റ് ഇല്ല. ബോണ്ടിന്റെ ഇതൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ പക്കയാണ് വണ്ടി. എവിടെയും അഡ്ജസ്റ്റ് ചെയ്യും. 325000 രൂപ കൊടുക്കാൻ. ചെറിയ പൈസക്ക്. ചെറിയ പൈസക്ക് 7-സീറ്റർ. അതും ഫുൾ ലോൺ. അതെ, അത് മാരുതിയുടെ വണ്ടി. ഓക്കെ. സ്റ്റോക്ക് ഇവിടെ 75-80 വണ്ടി. നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് കുറവാണ്. ഈ മാസം വളരെ കുറവാണ്. നമുക്കൊരു 1000 രൂപയ്ക്ക് വണ്ടി ഇറക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ. വാറണ്ടി കാര്യങ്ങളൊക്കെ. 2 വർഷം വാറണ്ടി ആണ്. അവന്ന് നല്ല കിടില ഓഫേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞു. 100% ഹായ് ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചോയ്സിലാണ് എത്തിയിട്ടുള്ളത്. കുറെ കാലത്തിന് ശേഷമാണ് ഇവിടെ അനസ്കാൻ എത്തിയിട്ടുള്ളത്. അപ്പൊ അനസ്ക, നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഓ, നമ്മള് വണ്ടി അനസ്കാർസ് ആയി അന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതെ അതെ. അപ്പൊ ഇന്ന് നല്ല കിടില ഓഫേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞു. 100 റംസാന്, വിഷു, അതേപോലെ ഈസ്റ്റർ ഒക്കെ ആയിട്ടുള്ളത് നമ്മൾ ഓഫറാണ്. ഓക്കെ. അപ്പൊ നമുക്ക് മാക്സിമം കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലൊക്കെ വാഹനങ്ങൾ നമുക്ക് കൊടുക്കാം. 100% കൊടുക്കാം. കൊടുക്കാം. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണ്. ഇത് തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ബസ് റൂട്ടിൽ എടക്കാട് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് സൈഡിൽ കാണുന്ന സ്ഥലം. നമ്മള് പോലീസ് സ്റ്റേഷൻ ഇതാണ്. നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. അപ്പൊ അതിന് തൊട്ടടുത്താണ് നമ്മളെ ഈ ഒരു ഓട്ടോ ബോട്ട് കണ്ണൂർ. അപ്പൊ നമുക്ക് ഈ ഒരു മഹീന്ദ്രയുടെ ഒരു വാഹനങ്ങൾക്ക് നമുക്ക് എന്ത് വാറണ്ടി കാര്യങ്ങളൊക്കെ? 2 വർഷം വാറണ്ടിയാണ്. ഏത് മുതലുള്ള വാഹനങ്ങൾ? അത് 2014 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും വാറണ്ടി. സർട്ടിഫൈഡ് എഞ്ചിനീയർ സർട്ടിഫൈഡ് വണ്ടികൾക്ക് 1 വർഷം മുതൽ 2 വർഷം വരെയാണ് വാറണ്ടി കൊടുക്കുന്നത്. കമ്പനി നേരിട്ട് കൊടുക്കുന്ന വാറണ്ടിയാണ്. 2014 വാഹനങ്ങൾ. വാഹനങ്ങൾക്ക് 1 വർഷം കൊടുക്കുന്നത് കൊണ്ട് 2 വർഷം കൊടുക്കുന്നുണ്ട്. ക്ലച്ചും ബ്രേക്ക് പാഡും ഒഴികെയുള്ള എല്ലാ ഓൾ പാർട്സിന് വാറണ്ടി കൊടുക്കുന്നതാണ്. അതെ അതെ. ഓക്കെ. അപ്പൊ നമുക്ക് ഏകദേശം എത്ര രൂപ മുതലുള്ള വാഹനങ്ങളാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കിപ്പോ ഫുൾ ലോൺ വണ്ടിയാണെങ്കിൽ 3,25,000 രൂപയുള്ള ഫുൾ ലോൺ വണ്ടികളാണ്. ഒരു സാധാരണക്കാരന് വേണ്ടിട്ട് ഏറ്റവും ചെറിയ സെഗ്മെന്റ് നമുക്ക് എത്ര രൂപ മുതലോട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമുക്കൊരു 1000 രൂപയ്ക്ക് വണ്ടി ഇറക്കി കൊടുക്കാനുള്ള കാര്യമായിരിക്കും. 100% ഒരു ബുക്കിംഗ് എമൗണ്ട് മാത്രം. 1000 രൂപ ബുക്കിംഗ് എമൗണ്ട് മാത്രം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും കുറഞ്ഞ വണ്ടി എത്ര രൂപ മുതൽ? നമുക്കിപ്പോ നിലവിലുള്ള 70,000 രൂപ മുതലുള്ള വണ്ടി ഇപ്പൊ ഇവിടെ ഉണ്ട്. ഏകദേശം എത്ര ടോട്ടൽ നമുക്ക് എത്ര സ്റ്റോക്ക്? ഏകദേശം സ്റ്റോക്ക് ഇവിടെ 75-80 വണ്ടി ബസ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് കുറവാണ്. ഈ മാസം വളരെ കുറവാണ്. വണ്ടി ഉണ്ടായിട്ടാണ് ഇവിടെ സ്റ്റോക്ക് കുറവ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ കൂടുതൽ വണ്ടി ഉണ്ടായിരുന്ന സ്ഥാപനമാണിത്. 100 വണ്ടി ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്കേ ഫുൾ ലോണിലുള്ള വണ്ടികൾ ഇന്ന് കൂടുതൽ ആളുകൾ ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ കുറഞ്ഞിട്ട് നല്ല വണ്ടികൾ, അതും പ്രീമിയം കാറുകൾ ഇവിടെ നിരന്നിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ വരാം. അപ്പോൾ ഒരു 7-സീറ്റർ വലിയൊരു ഫാമിലിനെ സംബന്ധിച്ച് 7 പേർക്ക് ഒരുമിച്ച് പോവുകയും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റുന്ന നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം അതിനെ തുടങ്ങാം. അത് നമുക്ക് 2012 എർട്ടിഗ സ്റ്റാർട്ട് ആക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ മാരുതിയുടെ എർട്ടിഗ. അതെ. മൈലേജ് എന്തായാലും നമുക്കൊരു 18 മുകളിൽ കിട്ടും പ്രതീക്ഷിക്കാം. എന്തായാലും കിട്ടും. 2012 മോഡൽ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമ്മളിവിടുത്തെ രജിസ്ട്രേഷൻ 88 തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടി വരുന്നത് അല്ലേ? അതെ. ഏക സുഖമായിട്ട് പോകാം. ഡീസലാണ്. ഡീസലാ. പിന്നെ അതേപോലെ ഇന്റീരിയർ ഒക്കെ നോക്കണ നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല LCD സ്ക്രീന്, കാര്യങ്ങള്, പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. അതെ. യെസ്. എത്ര കിലോമീറ്റർ കാര്യങ്ങൾ? 1 something ആണ് ഓടിയേക്കുന്നത്. ഓക്കെ. മേജർ സർവീസ് കഴിഞ്ഞതാണ്. ഒന്നും റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി വാറണ്ടി കമ്പനി തരുന്നില്ല. എന്നാൽ അത്യാവശ്യം നമുക്ക് പക്കയാണെന്ന് പറയാം. അതെ. ഓക്കെ. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഡീസൽ 7-സീറ്റർ. അതിൽ എത്രയാണ് ഇതിന് ചോദിക്കുക? 3,25,000 രൂപ കൊടുക്കാം. ചെറിയ പൈസക്ക്. ചെറിയ പൈസക്ക് 7-സീറ്റർ. അതും ഫുൾ ലോൺ. അതെ. അത് മാരുതിയുടെ വണ്ടി. മാരുതിയുടെ വണ്ടി. അടുത്ത ഫുൾ ലോണുള്ള വണ്ടി. അടുത്ത വണ്ടി നമുക്ക് 2017 മോഡൽ ഓൾട്ടോ 800. 59 ഇവിടെ തന്നെ രജിസ്ട്രേഷൻ വണ്ടി. ഈ വണ്ടിക്ക് വിൻഡ്ഷീൽഡ് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ്. അപ്പുറം പ്രശ്നങ്ങൾ ഒന്നുമില്ല. ജസ്റ്റ് ബോണ്ട് തുറക്കാലോ. ഓക്കെ. ഇതിന് നമുക്ക് കമ്പനി നിന്നാണോ മാറ്റിയത്? കമ്പനി ഹിസ്റ്ററി ഞാൻ എടുത്തിട്ടില്ല. തേർഡ് ഓണർഷിപ്പ് ആണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ കുറ്റം. കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. ഈ വണ്ടി 2,20,000 രൂപ നമുക്ക് കൊടുക്കാം. 1,20,000 രൂപ. ജസ്റ്റ് ബോണ്ട് ഒക്കെ തുറന്ന് കാണിച്ചു കൊടുത്തേക്കാം. സംശയം കസ്റ്റമർക്ക് സംശയം വേണ്ട. അപ്പുറമുള്ള കാര്യങ്ങളും ജസ്റ്റ് കുറ്റൊക്കെ ഒന്ന് കാണാം.
ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. രണ്ട് എപ്പോഴും യാതൊരു പ്രശ്നമില്ല, ബോണ്ട് റീപ്ലേസ്മെന്റ് ഇല്ല, ബോണ്ടിന്റെ ഇതൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ പക്കയാണ് വണ്ടി. എവിടെയും അടിച്ചോ, 220,000 രൂപ എന്ന് പറയുമ്പോ ആക്സിഡന്റ് വെഹിക്കിളായിട്ട് കാണണ്ട. ഓക്കെ, അതാണ് ഇവിടെ കുറ്റിയൊക്കെ ഒന്നുമില്ല, ക്രോസ് ബമ്പർ റീപ്ലേസ് ഇല്ല, വിൻഡ്ഷീൽഡ് ഗ്ലാസ് 2018 ആണെന്നുള്ള കുറ്റം വണ്ടി ചെയ്തിട്ടുള്ളൂ. 220,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം, അതും ഫുൾ ഓണില്. ഫുൾ ഓൺ, ഫുൾ യെസ്. ഓക്കെ, അടുത്ത വണ്ടി ടാറ്റന്റെ ടിഗോർ. നമുക്ക് ഇനി ഒരു സെഡാൻ അല്ലേ, അതെ, സെഡാൻ വണ്ടിയിൽ 2017 കാര്യങ്ങള്. ഓക്കെ, നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് അല്ലേ, അതെ, യാത്രക്ക് നല്ല സുഖമായി, നല്ല കംഫർട്ടബിൾ ബോഡി, നല്ല യാത്രാ സുഖം ഉണ്ട്, ബോഡി നല്ല ഫിറ്റ് ആണ്. ഓക്കെ, ആക്സിഡന്റ് ഇല്ല, ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന വണ്ടിയാണ്. യെസ്, ഇതിന്റെ വണ്ടി ലോക്കാണ് വരുന്നത് അല്ലേ, കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. XM ആണ് ഓപ്ഷൻ, XM എന്ന് പറഞ്ഞ വേരിയന്റ്. എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് കാര്യങ്ങൾ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്, 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പ്. 345,000 രൂപ ഫുൾ ഓൺ, 345. 2017 മോഡല് ടിഗോർ XM എന്ന് പറഞ്ഞ വേരിയന്റ്, ഫുൾ ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ. AC ഉണ്ട്, പവർ സ്റ്റീറിംഗ് ഉണ്ട്, 4-door വിൻഡോ വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്, സെന്റർ ലോക്ക് വരുന്നുണ്ട്, സെക്കൻഡ് ഗിയർ വരുന്നുണ്ട്, ഇൻഷുറൻസ് നേരെ പെട്ടോടിച്ച് ഓടുക. 345,000 രൂപ ഫുൾ ഓൺ, ഫുൾ ഓൺ. ഇല്ല ഇല്ല, റംസാൻ ഓഫർ, 17 മോഡൽ ഫൈനൽ ആണ്, റംസാനുള്ള ഓഫർ ആണ്. അടുത്ത വീണ്ടും നമുക്ക് ഇവിടെ അൾട്ടോ കിടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ വണ്ടിയുണ്ട്, ഫുൾ ഓണുകൾ കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് വരാം. അടുത്ത നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കുക കസ്റ്റമർക്ക്. അടിപൊളി നമ്പർ, നല്ല ഫാൻസി നമ്പർ ആണ്, KL16 നമ്മള് കാസർഗോഡ് രജിസ്ട്രേഷൻ കാര്യങ്ങള്. അതെ, യെസ്, കമ്പനി അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായിരുന്നു ഓപ്ഷൻ? 2017 മോഡൽ സീറ്റ എന്ന് പറഞ്ഞ പേര്, സീറ്റ. അതെ, ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെ, തൊട്ട് താഴെ. ഈ പ്രൊജക്റ്റഡ് എല്ലാം ഇല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും, എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങൾ, സിംഗിൾ ഓണർഷിപ്പ്, 42,000 കിലോമീറ്റർ ഓടി, ഓട്ടോ ഓടിയിട്ടുള്ളൂ. 630,000 രൂപ കൊടുക്കാം, 630, അതും ഫുൾ ഓൺ, ഫുൾ ഓൺ. ഓട്ടോമാറ്റിക് ആണ്, ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും, ചെറിയ ചെറിയ സ്ക്രാച്ചസ് ബമ്പറിന്റെ അവിടെ, അതുവരെ റോഡിലിറക്കിയ സ്വാഭാവികമാണ്, മേജർ ആയിട്ടുള്ള ഒരു കുറ്റങ്ങളും പറയാനില്ല, ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അതേ കണ്ടീഷനാണ് വരുന്നത്, അതിന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ചെയ്ത് കൊടുക്കുന്ന എക്സ്ട്രാ പൈസ തരണം. ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ കാണുന്ന കണ്ടീഷനിൽ വണ്ടി വാഷ് ചെയ്ത് ഇന്ത്യയിൽ ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും. ഇത് റണ്ണിംഗ് കണ്ടീഷൻ ആണ്, അതെ, ഇതിലൊക്കെ പക്കയാണ്, ബാക്കി റീപ്ലേസ് കാര്യങ്ങളൊന്നും. ഇതിലൊക്കെ അഡീഷണൽ വാറണ്ടി നമുക്ക് ഫസ്റ്റ് വെച്ചാൽ വാറണ്ടി കൊടുക്കാം, ധൈര്യമായിട്ട് പുതിയ വണ്ടി എടുക്കുന്ന പോലെ 2 വർഷം വാറണ്ടി നമുക്ക് കൊടുക്കാം. ഒരു പുതിയ വണ്ടി കൊണ്ടെടുക്കുന്ന സമാധാനത്തിൽ നമുക്ക് ഒരു യൂസർ കാർഡ്, മിക്ക വണ്ടികൾക്കും വാറണ്ടി ഉണ്ട്. വാറണ്ടിയുടെ സമയം, ആ സംവിധാനം കസ്റ്റമർ വരുന്ന സമയത്ത് നോക്കിയിട്ട് നമുക്ക് ഒരു വർഷം ആണെങ്കിൽ ഒരു വർഷം, രണ്ടു വർഷം വാറണ്ടി നമുക്ക് ആക്കി കൊടുക്കാം. അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് ഡീസലിലേക്ക് പോവാം. യെസ്, പൊതുവെ കിട്ടാനില്ല, കാരണം അതിന് മൈലേജ് ഭയങ്കര മൈലേജ് ഉള്ള, എന്തായാലും ഒരു 23 ഒക്കെ കിട്ടൂല, 100% ബലേനോ മൈലേജ് ഉള്ള വണ്ടിയല്ലേ. ഓക്കെ, ഇത് 2018 മോഡൽ, 18 മോഡൽ. അതെ, ഓണർഷിപ്പ് കാര്യങ്ങൾ, സെക്കൻഡ് ഓണർഷിപ്പ്, 18 മോഡൽ, 19 രജിസ്ട്രേഷൻ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ്. ഓക്കെ, AC പോസ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ എല്ലാം വരുന്നത്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അടിപൊളി ഇന്റീരിയർ ആണ് അല്ലേ. അതെ, യെസ്. ഓക്കെ, കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ടൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, റീപ്ലേസ് കാര്യങ്ങളൊന്നും, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കിലോമീറ്റർ 62,000 കിലോമീറ്റർ, ഡീസൽ വണ്ടി 62,000 കിലോമീറ്റർ വണ്ടി, 5,95,000 ഫുൾ ഓൺ, 5,95,000 ഫുൾ ഓൺ ഡീസല്, ബലേനോ ഡീസൽ. യെസ്, നമ്മളൊരു ബുള്ളറ്റിന്റെ ചെലവിൽ കൊണ്ടിടക്കാം അല്ലേ, 100%. യെസ്, അപ്പൊ ചെറിയ ചെലവില് ഡെയിലി യൂസിന് പറ്റിയ നല്ല അടിപൊളി വണ്ടി. യെസ്, വീണ്ടും ഒരു ബലേന, ഫ്രണ്ടിലേക്ക് പോവാം നമുക്ക്. ആ ബലേന ബുക്കിംഗ് ആണ്, ബുക്കിംഗ് ആണ്, ഡെലിവറിയാ. യെസ് നമുക്ക് ഫുൾ ഓൺ ഉള്ള തന്നെ വന്നു, ഈ വണ്ടിയിലേക്ക് പോവാം നമുക്ക്. 2017 മോഡൽ, ഇത് ഫുൾ ഓൺ ആണ്, ഇത് ഫുൾ ഓൺ. 17 മോഡൽ ഡെൽറ്റ, വീണ്ടും 17 മോഡൽ ഡെൽറ്റ, 59 നമ്മളെ തളിപ്പറ രജിസ്ട്രേഷൻ, ഏറ്റവും ടോപ്പിന് തട്ടതായുള്ളത്. പുഷ് ബട്ടൺ ഒക്കെ വരുന്നുണ്ട്, പുഷ് ബട്ടൺ വരുന്നില്ലല്ലോ, ഡെൽറ്റ വേരിയന്റ്. ആൽഫയുടെ ഇതിനകത്ത് AC പവർ സ്റ്റീറിംഗ്, സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വരുന്നുണ്ട്. ₹50,000 കൊടുക്കാം നമുക്ക്, ഫുൾ ഓൺ, ഫുൾ ഓൺ. 17 മോഡൽ ബലേനോ ഡെൽറ്റ, 550,000 കിലോമീറ്റർ. എത്രയായിരുന്നു കിലോമീറ്റർ? 60 something. 60 something. അതെ, ഒക്കെ ചെറിയ കിലോമീറ്റർ എന്ന് പറയാം. അതെ, നമുക്ക് ഇത്ര കുറഞ്ഞ കിലോമീറ്ററുകൾ പൊതുവെ കിട്ടാൻ കമ്മിയാണ് അല്ലേ. അതെ, യെസ്. അടുത്ത അടുത്ത നമുക്ക് 2014 മോഡൽ ഡിസൈർ VX, ഡിസൈർ VX, ഒരു സെഡാനിലെ ഫുൾ ഓൺ, സെഡാനിലെ ഫുൾ ഓൺ. 360,000 രൂപ, 100,000 കിലോമീറ്റർ ഓടിയേക്കണ ഡിസൈർ VX, 4 ടയർ. ഇന്റീരിയർ ഒക്കെ കാണില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, വണ്ടി ഔട്ട്ലുക്ക് ഇപ്പോ പൊടി പിടിച്ച് കിടക്കണതാണ്, പക്ഷേ റോഡ് പണി, റോഡ് പണി തീരാതെ ഒന്നും നമുക്ക് വൃത്തിയാക്കൽ നടക്കൂല. ഓക്കെ, വണ്ടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് പക്ക ക്ലീൻ ആക്കും. 4 ടയർ പുതിയതാണ്, ഇൻഷുറൻസ് പുതിയതാണ്. 360,000 രൂപ നമുക്ക് കൊടുക്കാം, ഫുൾ ഓൺ, ഫുൾ ഓൺ, വീണ്ടും ഫുൾ ഓണുള്ള വണ്ടിയാണ്. സെഡാൻ ആണ്, VX ആണ്, AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, സെന്റർ ലോക്ക് എല്ലാം, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല, ഒന്നുമില്ല. അങ്ങോട്ടേക്ക് പോവാം. യെസ്, ഇനി ഇതാവണോട്ടോ, ഇവിടെ വാഗണറുകൾ ഉണ്ട് കൊടുക്കാം നമുക്ക്. 2013 മോഡൽ ഫുൾ ഓൺ, ഇതാവണം. 13 മോഡല് ഗ്രാൻഡ് ആയിട്ടാണ്. അതെ, മാഗ്ന, മാഗ്ന. പോളി നമ്പർ ഒന്ന് കാണിച്ചു കൊടുത്താണ്, 444 ആണ്, 58 തലശ്ശേരി രജിസ്ട്രേഷന്.
അത് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ്. മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, 270,000 രൂപ നമുക്ക് ഫുൾ ഓൺ. നല്ലൊരു ഫാമിലി കാർ എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഫാമിലി എൻക്വയറി ഗ്രാൻഡ് ആണ്, ഹുണ്ടായുടെ വണ്ടിയാണ്, യാത്രാ സുഖം ഉണ്ടാവും. ഓക്കെ, ബോഡി വളരെ കുറവാണ് അല്ലേ? മൈലേജ് അത്യാവശ്യം മാജിക് കമ്പാരിസൺ കുറച്ച് കുറവാണല്ലോ. ഓക്കെ, എത്രയാണ് കിലോമീറ്റർ കിലോമീറ്റർ 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഇല്ല, കമ്പനി സർവീസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി, അതെ, ഫുൾ ഓൺ കൊടുക്കാം. റേറ്റ് 270,000 രൂപ. ചെറിയ പൈസ, ചെറിയ പൈസ, അതും ഫുൾ ഓൺ അല്ലേ? ഫുൾ ഓൺ. യെസ്, ഇനി ഫുൾ ഓൺ അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് പോവാ. ഇവിടെ ഇനി ഇപ്പൊ വാഗ്നർ എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി 2017 മോഡൽ i20 കൊടുക്കാം. i20 ബ്ലൂ, അടിപൊളി കളർ അല്ലേ? 53,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന 2017 മോഡൽ i20 പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതും സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, ഒന്നുമില്ല. 510,000 രൂപ ഫുൾ ഓൺ. യെസ്, 510,000 രൂപക്ക് 2017 മോഡൽ ഫുൾ ഓൺ. 510 ഫുൾ ഓൺ വണ്ടി. 1,000 രൂപയുടെ വരുവ ബുക്ക് ചെയ്യുക, വണ്ടി എടുക്കുക, പോവുക. ഒരു ദിവസം കൊണ്ട് അരമണിക്കൂർ സിവിൽ സ്കോർ, ഒരു ദിവസം കൊണ്ട് വണ്ടി, രണ്ടാം ദിവസം വണ്ടി കൊടുക്കുക ഡെലിവറി. അതാണ് നമ്മളെ പ്രത്യേകത. അതെ, ഒറ്റ ദിവസത്തെ ഒരു ദിവസം, ഒറ്റ ദിവസം, മൂന്നും നാലും ദിവസം വെറുതെ ഒന്നുമില്ല. ഒന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഡിലേ വരുത്തി അരമണിക്കൂർ സിവിൽ സ്കോർ ചെക്ക് ചെയ്യണു, നമുക്ക് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഫുൾ ഓൺ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റി കൊടുക്കും. യെസ്, പേപ്പർ ഫുൾ ക്ലിയർ ആണ്. ആളെ ട്രാക്ക് ഓക്കെ ആണെങ്കിൽ, കസ്റ്റമർ ആണെങ്കിൽ ഒരു ദിവസം, ഒരു ദിവസം കൊണ്ട് വണ്ടി 100%, എല്ലാം ഫുൾ ഓൺ. ഇനി ഇതാ 2018 മോഡൽ ഓൾട്ടോ 800, വെറും 32,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഫുൾ ഓൺ അല്ലേ? ഫുൾ ഓൺ. യെസ്, വീണ്ടും ഫുൾ ഓൺ. ഒരു ചെറുവണ്ടി നോക്കുന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളിയില്ല. 18 മോഡൽ 280,000 രൂപക്ക് ഫുൾ ഓൺ. 280 ഫുൾ ഓൺ. 2018 മോഡൽ ഓൾട്ടോ 800, 32,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഓണർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലോ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഒന്നുമില്ല, ഫുൾ കമ്പനി സർവീസ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള ചെറിയ ഇത്, എ സിന്റെ പോസ്റ്ററിംഗ് ഉണ്ട് ഫ്രണ്ട്, രണ്ട് റോ പവർ വിൻഡോ. അതെ, പിന്നെ ഒരു ചെറിയ വണ്ടിയിലേക്ക് കൊടുക്കാം നമുക്ക്. 2021 മോഡൽ വെറും 30,000 കിലോമീറ്റർ ഓടിയാണ്. ചെറിയ കിലോമീറ്റർ, ചെറിയ കിലോമീറ്റർ. ഓക്കെ, 2021 മോഡൽ BS6 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്? കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ. കമ്പനി വാറണ്ടിയിലുള്ള വണ്ടി, അതെ, 100% നല്ലൊരു വണ്ടി കൊടുക്കാം. 3,000 ന്യൂ ഷേപ്പ് BS6 വണ്ടി. BS6 അത് VXI ആണ്, LXI അല്ല, VXI. AC പോസ്റ്ററിംഗ്, 30,000 കിലോമീറ്റർ ഓടിയാണ്. പവർ വിൻഡോ, സെറ്റ്, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന വണ്ടി. ABS എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടി. ABS എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടി വെറും 330,000 രൂപ കൊടുക്കാം. ഫുൾ ഓൺ. ഫുൾ ഓൺ. ഓക്കെ, അടുത്ത വണ്ടി നമുക്ക് 2021 മോഡൽ 40,000 കിലോമീറ്റർ ഓടിയേക്കുന്ന എസ്പ്രസോ മാനുവൽ. മാനുവൽ 410,000 രൂപ ഫുൾ ഓൺ. 2021 മോഡൽ എസ്പ്രസോ VXI 40,000 കിലോമീറ്റർ, റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. 410,000. 410 കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 40,000. ഇതൊക്കെ ചെറിയ കിലോമീറ്റർ, ചെറിയ കിലോമീറ്റർ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, ഒന്നുമില്ല. റംസാൻ ഓഫർ ഇവിടെ തകർക്കുകയാണ്. മാക്സിമം നമ്മൾ വില കുറച്ച് കസ്റ്റമർക്ക് കൊടുക്കുക. ഓക്കെ, എല്ലാവരും കാർ ഉപയോഗിക്കുന്നത് നോക്കി, അടിപൊളി ഇന്റീരിയർ, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി നമുക്ക് എസ്പ്രസോ കൊടുക്കാം. നമുക്ക് എസ്പ്രസോ, ഇത് എസ്ക്രോസ് 2016 മോഡൽ സീറ്റ എസ്ക്രോസ് ഡീസൽ. ഡീസൽ മൈലേജ് പറഞ്ഞാൽ ഹൈബ്രിഡ് അല്ലേ? ഹൈബ്രിഡ്. ഹൈബ്രിഡ് 565,000 രൂപക്ക് 2016 മോഡൽ സീറ്റ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ആൽഫയുടെ തൊട്ട് താഴ്ത്തുവരെ 25 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. ഗ്യാരണ്ടി കൊടുത്തൂടെ? ഗ്യാരണ്ടി കൊടുക്കാമല്ലോ. നല്ല വണ്ടി, 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്? ഡീസൽ. ഫുൾ കമ്പനി സർവീസ്, എല്ലാം പക്ക. റീപ്ലേസ് കാര്യങ്ങളൊന്നും കുറ്റവും പറയില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി 100,000 കിലോമീറ്റർ ഓടി, ഫുൾ ഓൺ 565,000. അടുത്ത വണ്ടി 2021 മോഡൽ, വെറും 20,000 കിലോമീറ്റർ ഓടിക്കണ ഓട്ടോമാറ്റിക് ടിഗോർ. ടിഗോർ ആ കളർ നോക്കിങ്ങള്, അതിന്റെ ഫിനിഷിങ് ജസ്റ്റ് ഈ പൊടി അടിച്ച സാധനം മാത്രമേ, സ്ക്രാച്ച് പോലും ഇല്ലാത്ത. 2021 മോഡൽ വണ്ടി, 21 മോഡൽ. കമ്പനി വാറണ്ടി ഉണ്ടാവും? കമ്പനി വാറണ്ടി കഴിയാത്ത വണ്ടി, കഴിയാത്ത വണ്ടി. അത് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ഓണർഷിപ്പ്, സിംഗിൾ. സിംഗിൾ ഓണർഷിപ്പ്. ആ ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, എന്താ നീറ്റ് ആൻഡ് ക്ലീൻ. വെറും 25,000 കിലോമീറ്റർ ഓടിയേക്കണ ഓട്ടോമാറ്റിക് ടിഗോർ. ഓക്കെ, 635,000 രൂപ കൊടുക്കാം. ഫുൾ ഓൺ. ഫുൾ ഓൺ. ഫുൾ ഓൺ. വീണ്ടും ഓട്ടോമാറ്റിക്കില്, കിലോമീറ്റർ ചെറിയ 25,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് എക്സ്ഡ് എ പ്ലസ്. ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം. ഷോറൂം കണ്ടീഷൻ. ഓക്കെ, അടുത്ത നോക്കി 2016 മോഡൽ സ്വിഫ്റ്റ് VXI. VXI പെട്രോൾ വണ്ടി, നല്ല മൈലേജ് വരുന്ന മോഡൽ അല്ലേ? അതെ. എന്തായാലും പതിനെട്ടൊക്കെ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് 2016 മോഡൽ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, വിൻഷീൽഡ് ഗ്ലാസും ബോണറ്റും മാത്രം റീപ്ലേസ്മെന്റ് ഉണ്ട്, ഉള്ളിലേക്കോ എപ്രോണോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, 395,000 രൂപ ഫുൾ ഓൺ. 16 ചെറിയ പൈസക്ക്, 1,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഫുൾ ഓൺ. ഫുൾ ഓൺ. അതെ. ഓക്കെ, ബാക്കി നമ്മള് ടയറ് കാര്യങ്ങളൊക്കെ, ടയർ ഒന്നും ചിന്തിക്കേണ്ട, സിംഗിൾ ഓണർഷിപ്പ്, കാണാൻ നല്ല അപ്പിയറൻസ് ഉള്ള വണ്ടി. ഓക്കെ, യെസ്. ന്യൂ മോഡൽ സ്വിഫ്റ്റ്, ന്യൂ മോഡൽ സ്വിഫ്റ്റ്, 2018 മോഡൽ ZXI സ്വിഫ്റ്റ്, ഏറ്റവും ടോപ്പ് എൻഡ്. ഏറ്റവും ടോപ്പ് എൻഡ്, 32,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ZXI. ഓക്കെ, ഇന്റീരിയർ ഒക്കെ എന്താ നീറ്റ് അല്ലേ? അതെ, അടിപൊളി ഇന്റീരിയർ ആണ്, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്,
സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ, കമ്പനി മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്ന വണ്ടി. ക്ലൈമറ്റ് കൺട്രോൾ, എസി എല്ലാം വരുന്നു, എല്ലാം വരുന്നുണ്ട്. 630,000 അലോയും വരുന്നുണ്ട്. കമ്പനി അലോയിൽ ബാക്ക് വൈപ്പർ, എ ബി എസ് എയർ ബാഗ് എല്ലാം എല്ലാം വരുന്നുണ്ട്. ടോപ്പ് ആൻഡ് വേരിയന്റ്. കിലോമീറ്റർ വെറും 32,000 കിലോമീറ്റർ. അതെ, എത്ര? 630,000 രൂപയ്ക്ക് ഫുൾ ഓൺ. ഫുൾ ഓൺ. ഇതെല്ലാം വാറണ്ടി ഉണ്ടാവേ? കമ്പനി വാറണ്ടി ഉണ്ട്. നമുക്ക് യുവാക്കൾക്ക് വേണ്ടിട്ട് പോളോ, പോളോ ഫുൾ ഓൺ അല്ലേ? 2018 മോഡൽ ഫുൾ ഓൺ വണ്ടി. ഫുൾ ഓൺ. അതിന്റെ കളറൊക്കെ നോക്കി, എന്നാ നീറ്റ് ഇല്ല, സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല, പക്ക നീറ്റ് ഇല്ല. 42,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന പെട്രോള് കംഫർട്ട് ലൈൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇൻഷുറൻസ്, എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടി. ബാക്കിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ, ഇന്റീരിയർ ഒക്കെ നോക്കി പക്ക നീറ്റ് ഇല്ല. 4 വിൻഡോ വരുന്നുണ്ട്, പുതിയ 2 ടയർ പുതിയതുണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി, എന്നാലും ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഓക്കെ, ഒന്ന് വൃത്തിയാക്കി ഒന്ന് വൃത്തിയാക്കി. പക്ഷെ 18 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വാറണ്ടി ഉള്ള വണ്ടി. അത് 40 something അല്ലേ? 42,000 കിലോമീറ്റർ ഓടിയിട്ട് റീപ്ലേസ് ഒന്നുമില്ല. 565,000 രൂപയ്ക്ക് ഫുൾ ഓൺ. ഫുൾ ഓൺ വണ്ടി. 2018 മോഡൽ പോളോ കംഫർട്ട് ലൈൻ. യെസ്. എന്നാ ഒരു എലൈറ്റ് i20 അല്ലേ? അതെ, എലൈറ്റ് i20. യെസ്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ. പെട്രോൾ. നല്ല പെർഫോമൻസ്. അത്യാവശ്യം ഒരു 15 എന്നാലും മൈലേജ് പറയാം. പറയാലോ, പറയാം. 13, 14, 15. ഓക്കെ, എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 2015 മോഡൽ 120,000 കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് i20, കമ്പനി ഹിസ്റ്ററി, കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഇല്ല, ഫുൾ ഫിറ്റ് വണ്ടി. എന്തെല്ലാം ഫുൾ ഓൺ. ഫുൾ ഓൺ. 1000 രൂപ ബുക്ക് ചെയ്യുമോ? 465,000 ഫുൾ ഓൺ. ഫുൾ ഓൺ. അതെ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഫുൾ ഓൺ ഉള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ കാണിച്ചത്. ഒരു ഡിയാഗോ കൂടി കാണിച്ചേക്കാലോ. ഫുൾ ഓൺ. വെരി വെരി വെരി. അവിടെ എസ്പ്രസ്സോ കാണിക്കാണ്ട് ഓട്ടോമാറ്റിക് കാണിച്ചേക്കാലോ. യെസ്. ദാ വീണ്ടും ഫുൾ ഓൺ വണ്ടികൾ ഇവിടെ തീർന്നിട്ടില്ല. 2019 മോഡൽ XT Tiago. അതെ, ഇതിന്റെ ഫുൾ ഓപ്ഷൻ XT XM XT. തേർഡ് ഓപ്ഷൻ വരണം. 40,000 കിലോമീറ്റർ ഓടിയേക്കുന്ന 2019 മോഡൽ Tiago. 430,000 രൂപ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി. ഫുൾ ഓൺ. ഫുൾ ഓൺ. ഫുൾ ഓൺ. ഇത് അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ്. ബോഡി വെയിറ്റ് ഉള്ള വണ്ടി, ടാറ്റയുടെ വണ്ടിയാണ്. ബോഡി വെയിറ്റും കാര്യങ്ങളും കാര്യത്തിൽ ഒന്നുകൂടി പക്കയാണ് വണ്ടി. അതെ. ഓക്കെ, മറ്റു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. 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 പക്ക നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ. 100%. 430,000 രൂപയ്ക്ക് ഫുൾ ഓൺ. ഫുൾ ഓൺ. യെസ്. ഓക്കെ, അടുത്ത ഇനിയതാ നമ്മളെ ഞാനൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ചെറുവണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 70,000 രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പുറത്തേക്ക് കൊടുക്കാമല്ലോ. യെസ്. ഇതാണ് ഇവിടെ ഞാനൊക്കെ എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഫുൾ ഓൺ കാണിച്ചിട്ടാണ് ഇനി ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതാ എസ്പ്രസോ അല്ലേ? 2021 മോഡൽ വെറും 16,000 കിലോമീറ്റർ ഓടിക്കുന്ന VXA എസ്പ്രസോ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ഇനി ഫുൾ ഓൺ കിട്ടിയില്ല എന്ന് പറയരുത്. അതും അടിപൊളി കളർ അല്ലേ? നല്ല ബ്ലൂ ഇഷ്യൂ വരുന്ന വണ്ടി. അതും കേലൊന്ന് ട്രിവാൻഡ്രം വന്ന വണ്ടിയാണ്. അതെ. ഓക്കെ, എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? ഇത് വെറും 16,000 കിലോമീറ്റർ ഓടിയേക്കുന്നു. 2021 മോഡൽ ഓട്ടോമാറ്റിക് VXA. കമ്പനി വാറണ്ടി? കമ്പനി വാറണ്ടി ഉള്ള വണ്ടി. വണ്ടി ചെറിയ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കമ്പനി വാറണ്ടി. 450,000 രൂപ ഫുൾ ഓൺ. ഫുൾ ഓൺ. 2021 മോഡൽ ഓട്ടോമാറ്റിക് എസ്പ്രസോ. ഇതിന് ഫ്രഷിന് ഏകദേശം എത്ര വരും? 7 something വരുന്നുണ്ട്. 3 lakh രൂപ. 16,000 കിലോമീറ്റർ എന്തായാലും വരുന്നുണ്ട്. ഏതായാലും അതാണ്, ഒരു 2.5-3 lakh ഡിഫറൻസിലാണ് വരുന്നുണ്ട്. വരുന്നുണ്ട്. വരുന്ന വണ്ടി അല്ലേ? ഓക്കെ. അടുത്തത് കറക്റ്റ് അല്ല എങ്കിൽ പോലും ഏകദേശം അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ. അടുത്ത കിഡ്. കിഡ് വരി. ഇനി ചെറുവാഹനങ്ങൾ അല്ലേ? ഈ Tiago കൂടി കാണിച്ചാലോ? ഓക്കെ, വീണ്ടും ഇതാ Tiago ഫുൾ ഓണ്. 13 രജിസ്ട്രേഷൻ അല്ലേ? യെസ്. എങ്ങനെയായിരുന്നു? 2020 മോഡൽ Tiago. 2020 Tiago. യെസ്. അടിപൊളി കളറാണ് അല്ലേ? അതെ, റെഡ് കളർ. 42,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ, ചെറിയ ഓട്ടോ അല്ലേ? ചെറിയ ഓട്ടോ. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഒന്നുമില്ല. 465,000 രൂപ ഫുൾ ഓൺ. ഫുൾ ഓൺ. 40,000 കിലോമീറ്റർ 2020 മോഡൽ Tiago. ഓക്കെ. യെസ്. അടുത്ത നമ്മൾ ഇതാണോ ഫുൾ ഓൺ പറഞ്ഞത്? അടുത്തത് നമ്മൾ ഇത് എടുത്തല്ല അല്ലേ? കസ്റ്റമർ എടുത്തു. എടുത്തു. അതെ. യെസ്. നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ്. ഓക്കെ. പേരെന്തായിരുന്നു? ആസിഫ്. ആസിഫ്. എവിടെ സ്ഥലം? ഞാൻ കൂത്തുപറമ്പിൽ. കൂത്തുപറമ്പിൽ. ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയത് മൂപ്പലാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഈ ഒരു ഫുൾ ഓണിലെ ഓഫർ വണ്ടികൾ നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി ചെറുവാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. വണ്ടിയൊക്കെ 70,000 രൂപ ഉള്ള വണ്ടിയിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഈ പിന്നെ ഈ ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞു കൊടുത്താണ്. ഇത് തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ബസ് റൂട്ടിൽ എടക്കാട് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്ഥാപനം. മഹേന്ദ്ര ഓട്ടോ ബോട്ട് കണ്ണൂർ. നമുക്ക് ഈ ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള വാഹനങ്ങൾ 2014 മുതലുള്ളതൊക്കെ നമുക്ക് കമ്പനി വാറണ്ടി നേരിട്ട് തരുന്നുണ്ട് മഹീന്ദ്ര അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ ലോണിനൊക്കെ എത്ര ദിവസമാണ് നമുക്ക്? ലോണൊക്കെ നമുക്ക് അരമണിക്കൂർ സിവിൽ റിപ്പോർട്ട് കിട്ടും. ഒരു ദിവസം കൊണ്ട് നമുക്ക് ലോൺ അപ്രൂവൽ ആക്കാട്ടാ. വണ്ടി ഡെലിവറി കൊടുക്കാം. വണ്ടി നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ്.
എല്ലാ ഡോക്യുമെന്റും കറക്റ്റ് ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ലോൺ സാങ്ഷൻ ആക്കി പിറ്റേ ദിവസം ഡെലിവറി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസുകൾ കൂടുതൽ എൻക്വയറീസ് നമ്മുടെ സ്റ്റാഫിന്റെ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, വീഡിയോയിൽ ഇത് കാണിക്കും 100%. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, എല്ലാ സംശയങ്ങളും അവരോട് ചോദിച്ചിട്ട് കംപ്ലീറ്റ് അവരോട് കൺവീൻസ് ചെയ്തതിനു ശേഷം ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയല്ലോ. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ എവിടെ ഇറങ്ങാനാണ്? തലശ്ശേരി എക്സ്പ്രസ് ട്രെയിനിൽ തലശ്ശേരി ഇറങ്ങാം, ഇല്ലെങ്കിൽ ലോക്കൽ ട്രെയിൻ ഇടക്കാട് സ്റ്റേഷൻ തൊട്ടടുത്ത്. തലശ്ശേരി നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ? 11 കിലോമീറ്റർ. ബസ്സിന് വരാവുന്ന ബസ്സിന് വരാനുള്ള ദൂരം ദൂരമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇടക്കാട് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് 200 മീറ്റർ. ഓക്കെ യെസ്, അപ്പോൾ നമുക്ക് ഇനി ചെറുവാനങ്ങളുടെ ഒരു അങ്ങോട്ടേക്ക് നാളെ തന്നെ വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നല്ലൊരു അടിപൊളി കമൻറ്റ് കൊടുക്കുക, നമ്പറൊക്കെ നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അനസ്ക, നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകാം. ഓക്കെ.